ജീൻസും കറുത്ത ജാക്കറ്റും ധരിച്ച് സിഗരറ്റും വലിച്ചുകൊണ്ട് ഒരാൾ കുഴിബോംബുമായി റോഡ് മുറിച്ചു കടക്കുന്നതും അടുത്തുള്ള കാട്ടിൽ കൊണ്ടുപോയി വെക്കുന്നതുമാണ് 38 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ചെറുക്കുന്നതിനായി യുക്രൈൻ സൈനികരും സാധാരണ പൗരന്മാരും മനക്കരുത്തോടെയും ധീരതയോടെയും പോരാടുകയാണ്. അതിനിടയിലാണ് റോഡിൽ സ്ഥാപിച്ച കുഴിബോംബ് കൈകൊണ്ട് എടുത്തു മാറ്റുന്ന യുക്രൈൻ പൗരന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. യുക്രൈനിലെ തുറമുഖ നഗരമായ ബെർഡിയാൻസ്കിയിലാണ് സംഭവം നടക്കുന്നത്. ജീൻസും കറുത്ത ജാക്കറ്റും ധരിച്ച് സിഗരറ്റും വലിച്ചുകൊണ്ട് ഒരാൾ കുഴിബോംബുമായി റോഡ് മുറിച്ചു കടക്കുന്നതും അടുത്തുള്ള കാട്ടിൽ കൊണ്ടുപോയി വെക്കുന്നതുമാണ് 38 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ ഉള്ളത്. ഗതാഗത തിരക്കുള്ളിടത്തു നിന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് സ്ഫോടക വസ്തു മാറ്റി സ്ഥാപിക്കുകയും വലിയ ദുരന്തം ഒഴിവാക്കുകയും ചെയ്യുകയാണ് അയാളെന്ന് വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നു. കുഴിബോംബ് മാറ്റുന്നതിനിടയിൽ അയാൾ പറയുന്നത് കേട്ട് വീഡിയോ എടുക്കുന്നയാൾ ചിരിക്കുന്നതും കേൾക്കാം. ബെഡിയാൻസ്കിയിലെ റോഡിനരികിൽ നിന്ന് ഒരു കുഴിബോംബ് കണ്ടെത്തി. അത് നിർവീര്യമാക്കാനുള്ള ബോംബ് സ്ക്വാഡിനായി കാത്തുനിന്നില്ല. തന്റെ ജീവനും കൈകാലുകൾക്കും വലിയ അപകടം ഉണ്ടായിരുന്നിട്ടും അയാളത് അവിടെ നിന്ന് നീക്കി യുക്രൈൻ സൈന്യത്തിന് വഴിയൊരുക്കി. വോയിസ് ഓഫ് യുക്രൈൻ ട്വിറ്ററിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇത്തരത്തിൽ കുറിച്ചിരിക്കുന്നത്. വീഡിയോ ഇതുവരെ 2.6 ദശലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത്. നിരവധി പേരാണ് യുക്രൈൻ പൗരന്റെ പ്രവൃത്തിയെയും ധൈര്യത്തിനെയും അഭിനന്ദിച്ച് വീഡിയോയ്ക്ക് കമന്റ് ചെയ്യുന്നത്. അതേസമയം ഖാർവിലും കീവിലും ഇടയിലുള്ള ഒക്തിർക്കയിലെ സൈനിക താവളത്തിലുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 70-ലധികം യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർവിക്കിൽ തിങ്കളാഴ്ച മോസ്കോ ഷെല്ലാക്രമണം നടത്തുകയും തലസ്ഥാനമായ കീവിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്ത ശേഷമായിരുന്നു ഇത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.